മോൺസൂണ തീർന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ എന്തൊരു കത്തിയാ കഞ്ഞി പരിപാടി. ആ ബറോസൊക്കെ നല്ല പൊട്ടപ്പടമായിരിക്കും. പൊട്ടേനൊക്കെ വെച്ചാണല്ലോ മോൻ പുലിമുരുവൻ. ഓക്കെ, ബോക്സ് ഓഫീസിൽ കുറച്ച് പൈസ ഉണ്ടായി കാണും, പക്ഷെ പടം ഒന്നും കൊള്ളത്തൊന്നും ഇല്ല. പടം കാണാൻ വന്നല്ല, റിയാക്ഷൻ വീഡിയോസ് ഞാൻ മുമ്പ് അണ്ണന്റെ കാണുമായിരുന്നു, ചേട്ടനെ കാണുമായിരുന്നു. ഞാൻ അത് അൺഫോളോ ചെയ്തു, കാരണം അണ്ണൻ ഇടപെടുന്ന വിഷയങ്ങളെല്ലാം സോഷ്യലി റെലവെന്റ് ആയതാണ്. ഇപ്പം സംഘപരിവാറിനെതിരെയാണെങ്കിലും സിനിമകളുടെ ഫാൻ ബേസ് അങ്ങനെ ഫാനിസത്തിനെതിരെയായാലും നന്നായിട്ട് പ്രതികരിക്കുന്നു. പക്ഷെ അണ്ണന്റെ ലാംഗ്വേജ് ഭയങ്കര അബ്യൂ പ്രൊഫാനിറ്റി ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു റോങ് മെസ്സേജ് കൊടുക്കും. മെസ്സേജ് അത് വീഡിയോസ് കണ്ടിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാനത്, ഞാൻ തെറിയൊന്നും പറയാറില്ല, ഞാൻ മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ അറിയില്ല പലരും, പിന്നെ അങ്ങനെ രണ്ട് രീതി പറയാമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു തെറി പറയുന്ന ഒരു ടോണി പറയായിരുന്നാൽ മതി, മനസ്സിലായോ? ഫ്രണ്ട്സിനിടയിൽ വിളിക്കാറുണ്ട്, ആ ഒരു രീതിയിലും കണ്ടാൽ മതി. അല്ലാതെ ഇത് ഭയങ്കര തെറിയായിട്ടൊന്നും ഞാൻ വിളിക്കുന്നില്ല. ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പറയാറുണ്ടെന്നേ ഉള്ളൂ ആ വാക്ക്. അല്ലാതെ അയാളെ ഒരാളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഞാനിവിടെ വലിയ തെറിയൊക്കെ വിളിച്ചിട്ട് അല്ല. ബാക്കിയുള്ള സെലിബ്രിറ്റീസിന് ഉണ്ടാവുന്ന പോലത്തെ ടോക്സിക് ഫാൻസ് ചെകുത്താനും ഉണ്ടാവുന്ന ഇല്ല, എനിക്ക് ഫാൻസ് അങ്ങനെ എന്നെ ആരും അങ്ങനെ തുടരെ ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പോകും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് അങ്ങനൊരു ഇതില്ല, ഗ്രൂപ്പില്ല, മോഹൻലാലിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ മോഹൻലാലിനോട് ഞാൻ വിരോധം ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തോ എന്നെ മോഹൻലാൽ കടിച്ചോ, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ പുള്ളി എന്താണെന്നറിയോ, ഈ മോഹൻലാൽ ഒരുപാട് ഇതുപോലത്തെ ഇഷ്യൂസിലേ സംസാരിക്കും, എന്ത് വന്നാലും സംസാരിക്കത്തില്ലേ. കൊറോണ വന്നാൽ സംസാരിക്കും, ഫ്ലഡ് വന്നാൽ സംസാരിക്കും, പിന്നെ ഇടപെടും. ആ ഇടപെടലുകൾ അത്ര ഒരു രസമല്ലല്ലോ, അതിനകത്തൊരു നല്ല തമാശയൊക്കെ പറയാൻ പറ്റും. നമ്മൾ വിചാരിച്ച ആർക്ക് വേണേൽ പറയാതെ, പിന്നെ അധികം പേര് പറയത്തില്ലായിരിക്കും ഞാൻ പറയുന്നുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലുമായിട്ടൊന്നും അങ്ങനെയൊന്നും എന്ത് കാര്യം, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നൊന്നും അല്ലാതെ അതൊരു ശരിയായ പറച്ചിലല്ല. ഇതൊക്കെ ശരിക്കും നമ്മൾ നിങ്ങൾക്കും പറയാവുന്നതേ ഉള്ളൂ, പക്ഷെ ആരും പറയുന്നില്ലല്ലോ. അതെന്താ പറയാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും പറഞ്ഞോ ലാലേട്ടൻ? ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കോമഡി കാണും. അങ്ങനെയാത് പുള്ളിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ പറയുമ്പോ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് പറയാൻ വേണ്ട ഒരു സാധ്യത പുള്ളി ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. വല്ല പടം വല്ലതും വരുന്നുണ്ടോ അടുത്തെങ്ങാൻ? ആ ബറോസ് വരുന്നുണ്ട്. ആ ബറോസ് ഒക്കെ നല്ല പൊട്ട പടമായിരിക്കും. പൊട്ടേനൊക്കെ വെച്ചാണല്ലോ മോഹൻലാൽ ഇടപെട്ട് അതിനകത്ത് സ്ക്രിപ്റ്റ് തിരുത്തിന്നോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ കേട്ടു. അത് സംഭവിച്ചിട്ടും ഉണ്ടാവും. അത് നല്ല ഒന്നാം തരം ഊളത്ര കാണാൻ പറ്റും. ജഡ്ജ്മെന്റ് അങ്ങനെയേ ഉള്ളൂ, പുള്ളിക്ക് അതിൽ കൂടുതൽ പറ്റുന്നില്ല. ഞാനെന്തോ അതിനകത്ത് നിങ്ങൾക്ക് അടുത്തിടെ ഒരു 10 വർഷമായിട്ട് നല്ലൊരു പടം ഇല്ല പുള്ളിക്ക്, ശരിക്കും പറഞ്ഞാൽ കൊള്ളാന്ന് പടം ഇല്ല. അപ്പൊ പിന്നെ നമ്മളെന്തിനാ ഇത് പിന്നെയും പിന്നെയും ഇയാളെ പഴയ നടനാ, അതുകൊണ്ട് വരാൻ പോകുന്നതെല്ലാം അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും പടം വിജയിച്ചിട്ടുണ്ട് അടുത്ത് കാണാൻ. പിന്നെ പുലിമുരുവൻ ഓക്കെ, ബോക്സ് ഓഫീസിൽ കുറച്ച് പൈസ ഉണ്ടായി കാണും, പക്ഷെ പടം ഒന്നും ഉള്ളതൊന്നും ഇല്ല. അതൊക്കെ എന്ത് പടമാ? പിന്നെ പുള്ളിയുടെ അഭിനയം വളരെ മോശമായി. ഇപ്പോൾ അഭിനയിക്കാനൊന്നും പറ്റുന്നില്ല. മോൺസൂണ തീർന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ എന്തൊരു കത്തിയാ കഞ്ഞി പരിപാടി. പഴയൊരു മോഹൻലാലിന് എന്താണ് മിസ്സിംഗ് ആയിട്ട്? മോഹൻലാലിന് മിസ്സിംഗ് അയക്കുന്നത് മോഹൻലാലിന്റെ യുവത്വമാണ്, അതിന് തിരിച്ചു കിട്ടത്തില്ല. യുവാവാകാനാ ശ്രമിക്കുന്നത്, പക്ഷെ അത് നടക്കത്തില്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എന്തോരം എന്താക്കാൻ പറ്റും? അതുകൊണ്ട് അയാൾക്ക് ഇനി ഒന്നും കിട്ടാനൊന്നും ഇല്ല, തിരിച്ചു വരാനും പറ്റത്തില്ല. എന്താ വെച്ചാൽ കുഞ്ഞാവോ, വീണ്ടും ജനിക്കുവോ? യങ്സ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അഭിനയിക്കുന്ന ഒരാള് അയാള് പ്രായമാകുമ്പോഴും ആ ഒരു അയാളുടെ ആക്ടർ എന്നുള്ള ഒരു കാലിബർ ഇങ്ങനെ, അത് യുവാവായിട്ട് അഭിനയിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. യുവാക്കൾ അങ്ങനല്ല, യുവാക്കൾ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാരല്ല, മനസ്സിലായി? ചാട് ഓടുകയൊക്കെ ചെയ്യും പിള്ളേര്. മോഹൻലാലിന്റെ മോൻ ഓടുന്ന കണ്ടിട്ടില്ലേ? അതുപോലത്തെ പടം ഒന്നും പുള്ളിക്ക് ഇനി പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ള പടങ്ങൾ മാത്രം ചൂസ് ചെയ്യുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ മോഹൻലാൽ? അതേ പറ്റത്തുള്ളൂ, അല്ല ഒന്നും നടക്കത്തില്ല, ഇനി നടക്കത്തില്ല, അഭിനയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പ്രായത്തിനൊത്തുള്ള വേഷം പുള്ളി പിടിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് നല്ല ക്യാരക്ടർ കിട്ടത്തില്ല. മമ്മൂക്ക കണ്ട് മാറ്റി പിടിക്കുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ പടം വരുന്നുണ്ട്. ചിലതൊക്കെ പൊട്ടിയെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതാ പുഴു, അതൊന്നും അധികം ഹിറ്റൊന്നും ആയില്ല. ഏതാ റൊഷാക്ക് ഹിറ്റാ പടം, പക്ഷെ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിജയ, പക്ഷേ മറ്റേ പടമൊക്കെ കണ്ടോ, പുഴുവൊക്കെ അങ്ങനെ വലിയ അറ്റൻഷൻ കിട്ടാതെ പോവും. അപ്പോൾ പൊതുജനത്തിന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളി അത് എടുക്കും, ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മാത്രമല്ല ഇന്മാരി അളഞ്ഞ വർത്തമാനവും പറയത്തില്ല, അതുകൊണ്ട് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. ആ മോഹൻലാലിനെ ഇങ്ങനത്തെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഒരു വിയോജിപ്പ്, മനസ്സിലായി? ഇഷ്ടക്കേടല്ല, എന്നാലും അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു എന്തോ ഒരു അകൽച്ച തോന്നും, മനസ്സിലായല്ലേ?
അത് അങ്ങനെയുണ്ട്. സംസാരമൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഫാൻസ് മോഹൻലാൽ ഫാൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഫാൻസും കണക്കായിരിക്കും. നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ആരാണ് കൂടുതൽ സഹിഷ്ണുതയോടെ? അത് രണ്ടുപേരും ഏകദേശം ഒരുപോലെ ആയിരുന്നു. അതായത് ഞാൻ പറയപ്പോഴാണ് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിനകത്ത് മമ്മൂട്ടി മോഹൻലാൽ അല്ല മമ്മൂട്ടി ഫാൻസിനെ കുറച്ച് നിലയ്ക്ക് നിർത്തുന്ന പരിപാടിയൊക്കെ പറയും, മനസ്സിലായോ? അതായത് ഏത് ഇഷ്യൂ ആണെന്ന് ഞാൻ പറയാം. ലച്ചു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തൊരു പെണ്ണുണ്ടല്ലോ, ആ പെൺകുട്ടി മമ്മൂട്ടിയെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഫാൻസ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ പാർവതിയുടെ ഇഷ്യൂവിൽ മമ്മൂട്ടി ഫാൻസ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നം ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിൻ്റെ കാരണം ആ ഫാൻസ് അസോസിയേഷന് നല്ല രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു വിലക്ക് പുള്ളി എല്ലാവരും താക്കീത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള പവർഫുൾ ആണല്ലോ ആൾ, അത് ചെയ്യും, അതൊരു മാന്യതയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഈ നാട്ടുകാരുടെ പേജിലും പ്രൊഫൈലിലും കയറി പൊങ്കാല ഇടുമ്പോൾ മിണ്ടായിരിക്കുന്നത് അതൊരു ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യൻ ചേർന്ന പണിയല്ല, മനസ്സിലായത്? പവർഫുൾ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ കൺട്രോളിലല്ല ആൾക്കാർ അത്, പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരുപാട്, അപ്പം അത് ചെയ്യുന്നില്ല. ഈ ഇടയ്ക്ക് ജൂഡിനെ കുറിച്ച് ഒരു പരാമർശം മമ്മൂട്ടി അറിയാതെ പറഞ്ഞപ്പോൾ അതിനകത്ത് വലിയ തെറ്റായ പരാമർശം അല്ല, അത് അത് ഇവിടെ ബോഡി ഷെയിമിംഗ് അല്ല, അല്ല 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 ഷെയിം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഷെയിം ആവുന്നത്? പക്ഷേ അതുപോലെ അതെന്തോ അത്ര ഷെയിം, മുടി മുടി ഉള്ളത് വലിയ കാര്യമാവും അപ്പോ അല്ല അതുള്ളു. അപ്പൊ എനിക്ക് നല്ല മുടി ഉണ്ടെന്ന് പറഞ്ഞാലോ? അത് ആരാ ഇതൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഈ ബോഡി ഷെയിമിംഗ് എന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത് തെറ്റിച്ച് അവിടെ ഉപയോഗിക്കുന്നവർ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അതിനകത്ത് വലിയ ഷെയിമിംഗ് ആയിട്ടൊന്നും തോന്നില്ല. അത് ചുമ്മാ ഈ കച്ചറ ഒഴിവാക്കാൻ ചെയ്തായിരിക്കും, അല്ലാതെ എനിക്കിപ്പോൾ കുറേ മുടിയുണ്ട്, എനിക്ക് മുടിയില്ല ശരിക്കും, മുടി ഇങ്ങനെ കുറെ കാണും. അപ്പോൾ ഒരാൾ പറയും ഇയാൾക്ക് ഒത്തിരി മുടിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മുടി ഇല്ലാത്തൊരു കളിയാക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരിലും വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാപ്പ് പറയാം മമ്മൂട്ടി അല്ല വേറെ എന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അയാൾ ഷെയിം ചെയ്യാൻ ഉദ്ദേശം അല്ലല്ലോ പറഞ്ഞത്, സിനിമയിൽ കളിയാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? ആ അപ്പോൾ എന്താ ഇവന്മാർക്ക് എന്താ ഇത് മനസ്സിലാകുന്നില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു നിവർത്തികെട്ട ബുദ്ധിജീവികളുണ്ട് ഇവിടെ, അവർക്കൊരു നിവൃത്തികേടുണ്ട് എവിടെയോ. അപ്പോൾ അവർ ഇങ്ങനത്തെ സാധനത്തിൽ പിടിക്കും, എന്നിട്ട് അവർ അവത്തല്ലേ പിടിക്കത്തുള്ളൂ, അല്ലാത്ത വേറെ ഇടത്തിൽ അവർ തൊടത്തില്ല. അവർക്കിതാണ് അവരുടെ ഒരു, മനസ്സിലായില്ലേ? അവർക്കെന്തോ പ്രകടിപ്പിക്കും. ഇവിടെ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ല മമ്മൂട്ടി പറഞ്ഞ വലിയ ഇഷ്യൂ ഒന്നും അല്ല, അത് ഇഷ്യൂ അല്ല. മമ്മൂട്ടി അയാളെ പൊക്കി പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ അയാളെ ഷെയിം ചെയ്തിട്ടില്ല, ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു നിവൃത്തികേടായിട്ടേ തോന്നുന്നുള്ളൂ, അല്ലെ? വേറെ ഇഷ്ടം പോലെ ഷെയിമിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, ഇത് കാണാത്തതുകൊണ്ടാണ്. ഓ ഇല്ല, ഒരിക്കലും ഇല്ല, അത് ലോകത്തെങ്ങും ഇല്ല, മനസ്സിലായില്ലേ? ചില ക്യാരക്ടർ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗുണ്ടയുടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ചുരുളി പോലത്തെ ഒരു സിനിമ വന്നു, ആ പടത്തിനകത്തൊക്കെ അങ്ങനെ വേണം, അല്ലാതെ അവിടെ കയറി പിന്നെ എല്ലാവരും കൂടെ ഇതെന്തോ ഈ പറയുന്നത്. ഇവിടെ ഒരു അടി നടക്കുമ്പോൾ സാധാരണ മനുഷ്യർ തെറിയൊക്കെ വിളിക്കും, ഇവിടെ എന്തോ ഇങ്ങനെ ഈ സിനിമയെ കാണുന്ന പോലെ വളരെ മാന്യമായ അടിയാണോ നിങ്ങൾ കണ്ടേക്കുന്നത്? തല്ലുണ്ടായാൽ തല്ല, തെറി വിളിയെന്ന് പറഞ്ഞാൽ തെറി വിളിയാണ്. അയൽവക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായാലും ഇവിടെ സാധാരണക്കാരാണ് നല്ല തെറി വിളിക്കും. അതൊക്കെ ഒരു സിനിമയാക്കുമ്പോൾ ഉണ്ടെ അത് പാടില്ലെന്ന് പറഞ്ഞാൽ അതെന്തോ അതിനെക്കുറിച്ച് എന്തോ പറയാനാ, ഈ കളറൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഈ മതം കലർത്തി കഴിഞ്ഞാലേ ഇനി ഓരോ മതം ഓരോ കളറൊക്കെ ആക്കി ഇങ്ങോട്ട് വരും, ഇനി ആപ്പ് കളർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആണ് 130 കോടി എന്തോ ജനവും അതുപോലെ തന്നെ 33 കോടി ദൈവങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഓരോ കളർ കാണും, മനസ്സിലായി? ഇനി ഒരു കൂട്ടർ വരും അതാ മറ്റേ കളർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇതാരാ ഇതിനിടയിൽ നിങ്ങൾ ആരാ? ആ പാട്ട് സെൻസർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് ഇടപെടും, അതൊക്കെ അവർക്ക് ഗുണം ചെയ്യുമെന്നേ പറയാനുള്ളൂ. കലയിൽ ഒരുപാട് സിനിമയിൽ ഒരുപാട് കൈകടത്തുന്നതായിട്ട് സെൻസർ ബോർഡ് അങ്ങനെ അനുഭവപ്പെട്ടില്ല? അയ്യോ അതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടെന്നേ, അതുകൊണ്ടല്ലേ നല്ല ഒരുമാതിരിപ്പെട്ട എന്താ പറയാ കൊള്ളാവുന്നൊരു സബ്ജക്ട് പോലും വരുത്താൻ പറ്റത്തില്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടമാണ് സിനിമാക്കാർക്ക്. അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടെന്നാൽ അതിനകത്ത് ഇപ്പം എന്താ പറയാ രണ്ട് പടമുണ്ട് തന്മാത്ര അല്ല സീൻ കട്ടിയിട്ടുണ്ട്. ആ അതൊക്കെ ഉണ്ടാവും കണ്ടില്ല ഇന്നിവിടെ വരുന്ന അറിഞ്ഞ് ഇയാളെ കാണാൻ വന്നാട്ടോ, ശരിക്കും ഉള്ള കാര്യം പറയാലോ, അല്ലേ? ആ വരത്തില്ല ഇങ്ങനെ പടം കാണാൻ വന്നല്ലേ.